അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, വളരെ സന്തോഷത്തിലാണുള്ളത്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മളിപ്പോൾ. മുഫ്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് പരിശുദ്ധമായ ഷറഫാക്കപ്പെട്ട മദീനയുടെ മണ്ണിൽ സിയാറത്ത് ചെയ്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞ് എല്ലാവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധമായ ഇരു ഹറമുകളിലും ചെന്ന് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മൊറോക്കോയിലാണ്, മഗ്രിബിൽ. മൊറോക്കോ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമാണ് മൊറോക്കോ. മൊറോക്കോയെക്കുറിച്ച് പ്രത്യേകിച്ച് കൂടുതലായി വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. കാരണം ഈ വർഷം കഴിഞ്ഞ ലോകകപ്പിലെ നല്ല കളി കാഴ്ചവെച്ച ഒരു ആഫ്രിക്കൻ രാജ്യം കൂടിയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ആദ്യമായി വേൾഡ് കപ്പിലേക്ക് നാലാം സ്ഥാനമോ എത്ര ഒരു സ്ഥാനം പിടിച്ച ഒരു രാജ്യം കൂടിയാണ് മൊറോക്കോ. ഈ മൊറോക്കോ എന്ന് പറഞ്ഞാൽ 99% മുസ്ലിങ്ങൾ, ഇസ്ലാം മതവിശ്വാസികൾ ജീവിക്കുന്ന മൊറോക്കോ എന്ന രാജ്യം. അധിനിവേശത്തിൻ്റെ പോർച്ചുഗീസ് അധിനിവേശം നടത്തിയ നമ്മുടെ പോർച്ചുഗൽ, നമ്മുടെ ഇന്ത്യ അധിനിവേശം നടത്തിയതുപോലെ ഈ രാജ്യത്തും ഒരു കാലഘട്ടത്തിൽ പോർച്ചുഗീസിൻ്റെ ഭരണത്തിലായിരുന്നു. അതിനുശേഷം സ്വതന്ത്രമായി ഇവർ ഒരു രാഷ്ട്രം പിന്നീട് രൂപീകരിക്കുകയും ഏകദേശം 4 കോടി ജനങ്ങൾ താമസിക്കുന്ന ഒരു ചെറിയ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെ ഭൂഖണ്ഡങ്ങളിൽ വെച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രാജ്യമാണ് ഈ മൊറോക്കോ എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഫ്ലൈ ക്രിയേറ്റീവ്സ് എന്ന നമ്മുടെ കൊടുങ്ങല്ലൂരിലുള്ള ലോകസഞ്ചാരികളുടെ ഇഷ്ടപ്പെട്ട ട്രാവൽസായ ഫ്ലൈ ക്രിയേറ്റീവ്സിൻ്റെ ട്രാവൽസ്, അത് മുഖാന്തരമാണ് എനിക്ക് ഇങ്ങനെ മൊറോക്കോ സന്ദർശിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. പ്രത്യേകമായ ഒരുപാട് സ്ഥലങ്ങളും മസാറുകളുമുള്ള മൊറോക്കോ എന്ന രാജ്യം അൽഹംദുലില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്നിവിടെ കാണാൻ സാധിച്ചതും അതിന് അവസരമൊരുക്കി തന്ന ഫ്ലൈ ക്രിയേറ്റീവ്സ് എന്ന ട്രാവൽസിനും ഒരുപാട് നന്ദി. അൽഹംദുലില്ല, ഈ സാഹചര്യത്തിൽ വളരെ വിഷമത്തോടെ ഞാൻ ഓർക്കുന്നത്, വളരെ വിഷമത്തോടെ അള്ളാഹുവിൻ്റെ ഷിഫാക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് ഞങ്ങളുടെ ഉസ്താദ് PSK ഉസ്താദ്, ഈ ഗ്രൂപ്പിൻ്റെ അമീറായിരുന്നു. അദ്ദേഹം വയ്യാത്തത് കൊണ്ട് ഈ ഗ്രൂപ്പ് വരാൻ സാധിച്ചിട്ടില്ല. അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ യാത്ര പരിപൂർണമായിരുന്നു. അൽഹംദുലില്ല, ഇനിയും ഒരുപാട് നാള് ഇതുപോലത്തെ പരിശുദ്ധമായ മസാറുകളിലും മക്ബറകളിലൊക്കെ സന്ദർശിക്കാനും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള മസാറുകളിലേക്കും ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളിലേക്കൊക്കെ ഇതുപോലത്തെ ഫ്ലൈ ക്രിയേറ്റീവ്സിൻ്റെ ട്രാവൽസിൻ്റെ കീഴിൽ യാത്ര കൊണ്ടുപോകാനൊക്കെ PSK ഉസ്താദിന് ഏകദേശം 30 ആളുകൾ വരുന്ന ഞങ്ങളുടെ ഈ ഒരു സംഘത്തിൽ കൊടുങ്ങല്ലൂരിലുള്ള ഫ്ലൈ ക്രിയേറ്റീവ്സിൻ്റെ സ്റ്റാഫുകളടക്കം കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് യാത്രയാക്കി ഇവിടെ മൊറോക്കോയിൽ വന്നെത്തി. ഏകദേശം സൗദി എയർലൈൻസിലായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തിരുന്നത്. നല്ല സൗകര്യങ്ങളോടുകൂടി, നല്ല ഭക്ഷണത്തോടുകൂടി ഇവിടെ വന്നിട്ടും ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇവിടുത്തെ സംസ്കാരങ്ങൾ അനുഭവിച്ചറിയാനും ഒരുപാട് ഇബ്നു ബത്തൂത്ത, ലോകസഞ്ചാരിയായ എൻ്റെ യാത്രകൾക്ക് ഒരുപാട് പ്രചോദനം നൽകിയ ഇബ്നു ബത്തൂത്ത വരെ ഇവിടെയാണ് അവരുടെ മക്ബറ ഉള്ളത്. ഇബ്നു ബത്തൂത്തയുടെ മക്ബറ ഇവിടെയാണ് ഉള്ളത് മൊറോക്കോയിൽ, മഗ്രിബിൽ. അപ്പോൾ അവിടെയൊക്കെ സിയാറത്ത് ചെയ്യണം, ഒരുപാട് ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങൾ കാണണം. ഇനിയും ഇൻഷാല്ലാ ഒരുപാട് നാടുകളിലും ഒരുപാട് യാത്രകളിലൊക്കെ പങ്കെടുക്കാനും ഇസ്ലാമിക ചരിത്രങ്ങൾ പഠിക്കാനും ഇസ്ലാമിക ചരിത്ര ഭൂമികളിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും തരട്ടെ. നിങ്ങളൊക്കെ ലോകസഞ്ചാരം ഇസ്ലാമിക രീതിയിലൂടെ സിയാറത്ത് ആഗ്രഹിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മസാറുകളിലേക്കും മക്ബറകളിലേക്കും ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലൈ ക്രിയേറ്റ്സ് എന്ന ഈ ഒരു വീഡിയോയുടെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്കുള്ള എൻക്വയറീസ് നടത്താൻ പറ്റും. ഒരുപാട് ചരിത്ര പ്രസിദ്ധമായ ഭൂമികളിലേക്ക് സഞ്ചരിക്കുന്ന യാത്രയിൽ നിങ്ങൾക്കും പങ്കുചേരാൻ പറ്റും. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം.
നിങ്ങൾ വാങ്ങിക്കണോ അപ്പോൾ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും الحمد لله مروكو അജയ് അതൊന്ന് സെർവ് ചെയ്യാൻ പറയുന്നു പ്രാവശ്യം സെർവ് ചെയ്യാൻ അല്ല അത് അവർ സെർവ് ചെയ്തിട്ടുണ്ട് അതാ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണോ അതിൽ ഇത് രണ്ടും ഭയങ്കരമല്ലേ ഇതൊന്ന് കണ്ടാൽ മതി Cook it on the charcoal. Yeah. This is what? Yeah. Charcoal. Like a traditional Sultan or yeah. This is steel. Yeah. No, no. Baked clay. Put it. United Nations Square, and after the independence of Morocco in 1956, it was called the Mohammed V Square. Mohammed V Square after the name of the grandfather of the actual king, Mohammed V, King of Morocco, who died in 1961. And this square is really was really the administrative center of Casablanca. Where we have the province behind us, the French consulate where you can see the statue of the horse, the court to the right side, yeah, the court, and then in front of us the local bank in Mambo. Here we use terracotta tiles that is done in Fez. In fact, if you want, I can show you the work. It's really very artistic. Green tiles are what we call mosaic. And then the arch. The arch. That is the extreme west. The extreme west, yeah. There is the post office. Can you see the mosaic, the blue tiles?
ഇത് ചെറുകൂത്ത അമേരിക്ക ക്രിസ്റ്റോഫ് കൊളംബസ് He found America and he was trying to find the road to India from here, huh? The road of spices, what we call in history the road of spices. നിങ്ങളുടെ അടുത്ത സൈഡിലെ കാണുന്നത് അറ്റ്ലാന്റിക് ഓഷ്യനാണ്. ഓഷ്യന്റെ നടുമുറത്ത് അമേരിക്കയാണ്. അമേരിക്ക കണ്ടെത്തിയതാരാ? കേരളം കണ്ടെത്തിയാരാ? സിംഗത്താനിയോ? അതുപോലെ ക്രിസ്റ്റഫർ ഫെർണാണ്ടസ് അല്ല, ക്രിസ്റ്റഫർ കൊളംബസ് കണ്ടെത്തിയതാണ് എന്ത്? അമേരിക്ക. ആ അമേരിക്ക സീന്റെ അപ്പുറത്തെ സൈഡിൽ അമേരിക്ക എന്നാണ് വീട് തുടങ്ങിയത്. ആജി മണിമുഴക്ക് വേണ്ട വസ്തുക്കളൊക്കെ ഇവർ ഇവിടെ തന്നെ ഉണ്ടാക്കി. അതിന് പുറമെ ബാക്കിയുള്ളതൊക്കെ യൂറോപ്യൻ കൺട്രീസിലേക്ക് വേണ്ടിയുള്ള പച്ചക്കറികൾ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സുകളൊക്കെ ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. കയറ്റി അയക്കുന്നതിന് കൂടി നല്ല വരുമാനം നേടുന്ന ഒരു രാജ്യം കൂടിയാണ് മൊറോക്കോ. അറ്റ്ലാന്റിക് ഓഷ്യനാണ് വലതുവശത്ത് കാണുന്നത്. ഇത് കണ്ട് നമ്മള് ഇവിടെ കോർണിഷ്യം കണ്ട് നേരെ മുഹമ്മദ് സാനി മസ്ജിദിൽ നമ്മൾ പോകും. അവിടെ ആ പള്ളി കടലിന് പുറത്തുള്ള ഒരു പള്ളിയാണ്. ഏകദേശം 1,05,000 ആളുകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള വലിയ പള്ളിയാണ് മുഹമ്മദ് മസ്ക്. അതിൽ 25,000 പേർക്ക് പള്ളിയുടെ ഭൂഭാഗത്തും ബാക്കി കടലിന്റെ മുകളിൽ നിർമ്മിച്ച ഏരിയയിൽ നിസ്കരിക്കാനുള്ള സൗകര്യമുള്ള ലോകത്ത് തന്നെ ഏറ്റവും വലിയ 7-ാമത്തെ പള്ളിയിൽപ്പെട്ട പള്ളിയാണ് ആ പള്ളി. അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും വലിയ 2-ാമത്തെ മിനാരവും നിലകൊള്ളുന്ന പള്ളിയാണ് മുഹമ്മദ് സാനി മസ്ജിദിന്റെ ചരിത്രങ്ങളും കഥകളൊക്കെ കേട് പറയും. ഇപ്പോൾ പറയാത്ത ഭാഗമുണ്ടെങ്കിൽ നമുക്ക് person can pray 1 lakh inside and outside, especially in Ramadan for Salat Taraweeh. And imam in Ramadan here is very famous, Qazabiri. Imam Qazabiri, Sheikh Qazabiri is very good in Qiraat Sabah. Taraweeh how many rakats? How much you do there? La ramila batan. You go learn sketch. How much? 20. 20? Yes. Ashra kazi zirf trah oma. Okay. Ha? Ashra. Adhaar appu nane vandoshat vandu adhaar nirubicha palli yada minara mori yadu. Adhaar nirubicha uri palli yada gala mada uri minara mani kaanu madu. മൊറോക്കോയുടെ മുഴുവൻ പള്ളികളിലും ഇതുപോലത്തെ വലിയ വലിയ മിനാരങ്ങളും സുന്ദരമായ മിനാരങ്ങളും നമുക്ക് ഇൻഷാല്ല കാണാം. ഇനി നമ്മൾ നേരെ പോകുന്നത് ഈ വടദേശത്ത് കാണുന്ന കിംഗ് അബ്ദുൽ രാജാവ് നിർമ്മിച്ച അദ്ദേഹത്തിന്റെ വസതി. അത് ഗൾഫ് രാഷ്ട്രത്തിലെ രാജാക്കന്മാരൊക്കെ മൊറോക്കോ അവർക്ക് എല്ലാവരും പ്രത്യേകം ശ്രദ്ധയോടെ നോട്ട് ചെയ്യണം. ആ മിസൈക്കൊക്കെ വെച്ച് മാർബിൾ മിസൈക്കൊക്കെ വെച്ചിട്ടുള്ള സുന്ദരമായ ശൈലി ഒരു മൊറോക്കൻ സ്റ്റൈലാണ്. ഇനി നമ്മുടെ മുഹമ്മദ് സാനി മസ്ക് കാണാൻ വേണ്ടി അതാണ് മുമ്പ് കാണുന്നത്. വലിയ മിനാരമാണ്, വലിയ മിനാരം. രാജസ്ഥാൻ എന്തിനാ ഫേമസ്? മാർബിൾ. മാർബിൾ നിങ്ങള് മാർബിൾ ദ്വീപ്? കിഷൻഗഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കിഷൻഗഡ് മാർബിളിന്റെ വലിയ ഫാക്ടറിയാണ്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ മാർബിൾ ഫാക്ടറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേന്ദ്രമാണ് രാജസ്ഥാൻ. മക്രാണ രാജസ്ഥാൻ കിഷൻഗഡ് അടുത്ത്. അപ്പൊ നമ്മുടെ താജ്മഹൽ ഉണ്ടാക്കിയതും ഇന്ത്യയിലെ പല ഭാഗങ്ങളും, ഇന്ത്യയിലെന്ന് മാത്രമല്ല ലോകത്തിന്റെ സപ്താത്ഭുതങ്ങളിൽപ്പെട്ട പലതും നിർമ്മിക്കാൻ ഇന്ത്യയിലെ രാജസ്ഥാൻ എന്ന് മാർബിൾ കയറ്റി അയച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം. അതുപോലെ തന്നെ ഈ മുഹമ്മദ് സാനി മസ്ക് ഈ പള്ളി നിർമ്മിക്കാൻ രാജസ്ഥാനിൽ നിന്ന് മാർബിൾ കൊടുത്തിട്ടില്ല, അത് കൊടുത്തിട്ടുള്ള മാർബിളാണ്. അറ്റ്ലസ് മൗണ്ടനിൽ നിന്നും ചെത്തിയെടുത്ത, ഫ്രിഡ്ജിൽ നിന്നൊക്കെ കൊണ്ടുവന്ന മാർബിളാണ്. താഞ്ചിയാർ എന്ന് പറയുന്ന സ്ഥലം വരുത്തന്നെ നമ്മൾ കാണുന്ന യാത്രയിൽ അവിടെ നിന്നൊക്കെ കുത്തിയെടുത്തുള്ള മാർബിൾ കൊണ്ട് മുസ്ലിക്ക് കൊണ്ടൊക്കെ നിർമ്മിച്ച സുന്ദരമായ പള്ളിയാണ്. ഇപ്പൊ പറഞ്ഞത് ആ പള്ളിയിലേക്ക് നമ്മൾ പോകുന്നു, ഫോട്ടോ എടുക്കുന്നു, മകനി കൊണ്ട് നിസ്കരിക്കുന്നതാണ്. ആ മകനിനോട് കൂടെ നമ്മൾ എത്തി നിസ്കരിക്കാം, ഇഷായിനെ മുന്തിച്ച് നിസ്കരിക്കുകയും ചെയ്യട്ടാ. ഇതോടൊത്ത് ഇഷായിനെ മുന്തിച്ച് ഉണ്ടാക്കി നിസ്കരിക്കുന്നില്ല. അത് കഴിഞ്ഞു
to Middle East and maybe far East India and Asia. They have round, round style of the minarets. Whereas in Morocco, is square. And this. يتني حسرات وكم من ذلة فصلت وكم من نعمة وصلت أتريون الله ستبقى لنا من أرى نربي جيتو برامر آرامي مهارم اسكالي كدو فشان اسكالي كدو ويجي فوتا كدو كدو ലോകത്തിലെ രണ്ടാമത്തെ വലിയ മിനാർ അല്ലേ كل مجاهد لله وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إله سلم الأمة من الآفات والنقمة ومن هم ومن أمة لأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي نجى
جنابك شريف جميع عذية وصريف مكائد العدا والطوف بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي نفس الكربى عن العاصين والعتبى وكل بلية وربى في أهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين. ഇതെന്ത് മരാന്നറിയില്ല, ഇറാനിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താക്കിയിരുന്നു, ഈ മരം കുറേ കണ്ടിരുന്നു. ഇവർ പറയുന്നത് പീച്ചാണ്. ഞങ്ങൾ കണ്ടില്ല, നേരെ ചെന്നപ്പോഴറിയാം. മൊറോക്കോവിൽ നിന്ന് കെട്ടിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ വരികയുണ്ടായി. ആ തന്ത്രം മെറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സന്ദർശിക്കാൻ പോകുന്ന ഫാസി, പഞ്ച, പിന്നെ മറാഠിഷി തുടങ്ങിയ പട്ടണങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ മുന്നേറ്റങ്ങൾ മാറൂടശ്ശേരി ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ അബുസുന്നയുടെ അതീതക്കാർ ഉണ്ടാക്കുകയുണ്ടായി. അങ്ങനെയാണ് പിന്നീട് അദാനിസ ഗവൺമെന്റിനെ പിന്നിലാക്കിക്കൊണ്ട് അത് റഹുലുസുന്നയുടെ ഭരണകൂടം അവിടെ നിലനിർത്തുന്നതിന് വേണ്ടി ഇബ്രാഹിം Last 6 years, because the new harbor, we have a new harbor in the old harbor is over there to the right side, where we can receive some cruise ships, and the new one is 40 kilometers from here on the Mediterranean. We call it Midport or Port Med, which is now one of the biggest ports in Africa for the offshoring activities. And this is where we have the big factory of cars. And from here we have a nice view. Look to the right, the Portuguese cannons, gunpowder cannons. Here you can see Spain on the other side. സ്പെയിനാണ് ആ കാണുന്നത് അല്ലേ? ഇതുപോലെ ഒരു പെട്ടിക്കട കാണുന്നുണ്ട് അവിടെ.